ഇതുപോലെ സ്കൈ സൈക്ലിങ്ങും സിപ്ലൈനൊക്കെ പോയി അടിച്ചു പൊളിച്ചാലോ? ഏരിയയിൽ സേവ് ആക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. കൂടെ അവിടുത്തെ റിസോർട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ ചെയ്തിരിക്കുന്ന റൂമാണ്. ടിവി, ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാ അമിനിറ്റീസും ഉള്ള റൂം വിത്ത് ബീച്ച് വ്യൂ ബാൽക്കണി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം വേഗം അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ടോ. അവിടെയുള്ള എല്ലാ റൈഡിലും കയറി ആൻഡ് സിപ്പ് ലൈനിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, എന്താ പറയുക, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. റെയിൻ ഡാൻസ്, ഗ്ലാസ് ബ്രിഡ്ജ്, ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു. ഡിന്നറിന് ഫ്രൈഡ് റൈസ്, ബട്ടർ ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, നൂഡിൽസ് ഒക്കെ ട്രൈ ചെയ്തു, എല്ലാം അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ഡേ വേഗം എണീറ്റു. റിസോർട്ടിൽ തന്നെ ഫിഷിംഗ് ഉണ്ട് കേട്ടോ, അപ്പൊ ഞങ്ങൾ ഫിഷിങ്ങിന് പോയി. പിന്നെ റിസോർട്ടിന്റെ നേരെ ഫ്രണ്ടിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഉണ്ട്. റിസോർട്ട് ഫുൾ ചുറ്റി കണ്ടതിന് ശേഷം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഗുഫയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി, പിന്നെ ഫ്രഷ് ആയിട്ട് ബോട്ടിംഗ് ഒക്കെ പോയി. കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈവനിങ് ആണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവിടുത്തെ അഡ്വഞ്ചർ പാർക്കിൽ എല്ലാവർക്കും വരാം, അവിടെ സ്റ്റേ ചെയ്യണം എന്നില്ല, സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പം ഇത്രയും ഭംഗിയുള്ള റിസോർട്ട് നമ്മുടെ കൊച്ചി ചെറായ് ബീച്ചിൻ്റെ അവിടെയുള്ള ഇന്ദ്രിയ സാൻസ് റിസോർട്ടാണ്. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ദ്രിയ സാൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡ് ഹോളിക്സ് ഔട്ട്.